ഈ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണെന്നറിയില്ല പി പി ദിവ്യയെ കൊണ്ട് പറയാൻ പാടില്ലാത്തത് ഒരു യാത്രയപ്പ് വേളിയിൽ ക്ഷണിക്കപ്പെടാതെ വന്ന് രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ വന്ന് പറയാൻ സി പി എം നേതൃത്വമാണോ പ്രേരിപ്പിച്ചതെന്നറിയില്ല അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആ കൊഴുങ്കാറ്റ് വരുന്നതിന് മുമ്പേ ആ കോൺഗ്രസിൻ്റെ സാധ്യതകൾ കടപുഴക്കി കളയാനും ബി ജെ പിക്ക് അവിടെ ഒരു വിജയം പ്രത്യേകിച്ച് പാലക്കാട്ടുണ്ടാക്കാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഭാഗമാണ് കണ്ണൂർ ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നതെങ്കിലും പാലക്കാട്ടും തീർച്ചയായിട്ടും പൊതുജനങ്ങ വികാരം അതിനെതിരായിട്ടുണ്ടാവും ആ വികാരം തീർച്ചയായിട്ടും ഉണ്ടാവുക ബി ജെ പിക്ക് അനുകൂലമായിട്ടായിരിക്കും കാരണം ഇദ്ദേഹം സി പി എമ്മിൻ്റെ കെ ജി എം കെ ജി എംഒയെ ഇവിടെ ഒരാളായിരുന്നു പ്രവർത്തകനാണ് കുടുംബം സി പി എമ്മിൻ്റേതു തന്നെയാണ് അപ്പോൾ ഒരു സി പി എം കുടുംബത്തെ തകർത്ത അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺകുട്ടികളെ ആരാധരാക്കിയ ആ സ്നേഹത്തിൻ്റെ ചങ്ങലയുടെ കണ്ണി അർത്ത ഈ മഹാദുരന്തം ഒരു സി പി എം കാരുടെ സി പി എം കാരിയുടെ നാക്കിൽ നിന്നുണ്ടായിരിക്കുന്നു അവർ പി ശശിയുടെ അടുത്ത ആളായിരുന്നു എന്നും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയോട് അവരെന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നടക്കും എന്നു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞ പെട്രോൾ പമ്പ് അനുവദിക്കാൻ എ ഡി എമ്മിനെ കാലു പിടിക്കുകയോ അവർക്ക് കൈക്കൂലി കൊടുക്കേണ്ടയോ കാര്യമില്ല ഇങ്ങനെയൊക്കെയുള്ള കൈക്കൂലി കണ്ടാലും കേട്ടാലും നമുക്ക് എല്ലാ വില്ലേജ് ഓഫീസുകളിലും മാർഗനിർദ്ദേശം വെച്ചിട്ടുണ്ട് അത് വിജിലൻസിനെ അറിയിക്കണം എന്തേ ഇത്ര ഈ ഇത്ര വ്യക്തമായിട്ട് പറയാൻ തെളിവുള്ള പി ദിവ്യ എന്തുകൊണ്ട് കേരളത്തിൻ്റെ സംസ്ഥാന വിജിലൻസിനെ അത് അറിയിച്ചില്ല അത് പിടിക്കപ്പെടേണ്ടതല്ലേ എന്തുകൊണ്ട് പിടിച്ചില്ല സമയത്തിന് പിടിക്കാതിരുന്നിട്ട് വളരെ ദുരൂഹമായിട്ടുള്ള മരണത്തിനാണ് ഇരയായിട്ടുള്ളത് ദുരൂഹമാണ് മരണം ആത്മഹത്യ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി ഡ്രൈവറെ വിട്ടിട്ട് അദ്ദേഹം അമ്പലത്തിലേക്ക് പോയി അതിനിടയ്ക്ക് എവിടെയാണ് മരണം വന്നദ്ദേഹത്തെ പിടികൂടിയത് തുറന്നിട്ടിരിക്കുന്ന വാതിലുകൾ ആയിരുന്നു അതിലൂടെയാണ് മരണം കടന്നു വന്നത് ആരുടെ അതിന് മുന്നിൽ എന്നാണ് അറിയേണ്ടത് ഇത് ഒരിക്കലും അർഹതയില്ലാത്ത സ്ഥലത്ത് അർഹതയില്ലാത്ത ആൾക്കു കൊടുത്ത പെട്രോൾ ബങ്കാണ് ഒന്നാമത്തെ കാര്യം അതിൽ കൈക്കൂലി കൊടുത്തത് തെറ്റാണ് അയാൾ അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല കൈക്കൂലി കൊടുത്ത ആൾ കുറ്റക്കാരൻ്റെ അല്ലേ അത് ബി പി ദി ബി അതറിയാത്ത കാര്യമാണോ പിന്നെ ഒന്ന് ഇതിലെന്താ ഇവർക്ക് ഇത്ര താല്പര്യം ഒരു ഒരു പമ്പിൻ്റെ കാര്യത്തിൽ ഒരു ജില്ലയിൽ എത്രമാത്രം പമ്പുകളുണ്ടാവും എത്ര അപേക്ഷകളുണ്ടാവും ഒരാളുടെ കാര്യത്തിൽ മാത്രം എന്താ താല്പര്യം അതിൻ്റെ പിന്നിലെ ഗൂഢലക്ഷ്യം എന്താണ് ഇതിൽ അന്വേഷണ വിധേയമാകേണ്ട കാര്യങ്ങളാണ് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞത് ഒരാളിനെ കൊലപാതകത്തിലേക്ക് നയിച്ചത് അതും അനവസരത്തിൽ അനാവശ്യമായിട്ട് കയറിയുവെന്ന് പറഞ്ഞത് കളക്ടറൊക്കെ ഇരിക്കെ പി പി ദിവ്യക്കല്ലാതെ മറ്റാർക്കും ഇദ്ദേഹത്തിനെക്കുറിച്ച് ആ പമ്പ് അനുമതി കിട്ടിയ കിട്ടിയയാൾക്കും അല്ലാതെ വേറെ ഒരൊറ്റ ഒരു ഇയാൾക്കെതിരായിട്ടൊരക്ഷരം പറഞ്ഞിട്ടില്ല സഹപ്രവർത്തകർ പലരുമായിട്ട് ഞാൻ സംസാരിച്ചു ഏറ്റവും നല്ല അഭിപ്രായമുള്ള ഒരാളാണ് അദ്ദേഹം അതുപോലെ തന്നെ ഈ കൈക്കൂലി നടക്കുന്നല്ലേ സർക്കാർ ഓഫീസുകളിൽ ഈ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന എല്ലാവരെയും നിങ്ങൾ നിങ്ങളുടെ കൊണ്ട് കൊല്ലുമോ പോട്ടെ കണ്ണൂർ ജില്ലയിൽ മാത്രം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലോ ഇവർ അവിടെയുള്ള സർക്കാർ ജീവനക്കാർ കൈക്കൂലി വാങ്ങിക്കുന്നവരെല്ലാം ഇങ്ങനെ തടയുമോ നിങ്ങൾക്ക് ഇല്ലേ അല്ലെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളെന്തിനാ ഈ കാര്യത്തിൽ ഇടപെടുന്നത് നിങ്ങളുടെ പണിയാണോ ഇത് നിങ്ങളെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡി ജി ആരാണ് നിങ്ങൾ ആവശ്യമില്ലാതെ രണ്ട് ദിവസത്തിനകം ഞാൻ കാണിച്ചു തരാമെന്ന് ഇവരൊക്കെ പര്യായമല്ലേ അത് രണ്ട് ദിവസത്തിനകം കാണി ഇങ്ങനെയൊക്കെയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കേണ്ടത് അതായത് കൊട്ടേഷൻ സംഘത്തിൻ്റെ നേതാവ് രണ്ട് ദിവസത്തിനകം പുറത്തു വരുമെന്ന് പുറത്ത് വന്നതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരമാണ് മതിയായല്ലോ ആ രണ്ട് പെൺകുട്ടികൾ അവരുടെ കണ്ണീര് നിങ്ങളൊരു സ്ത്രീയല്ലേ അത് അതിന് നിങ്ങൾ മറുപടി എങ്ങനെ നിങ്ങൾ ആശ്വസിപ്പിക്കും ആ സംഘടനത്തിൽ എങ്ങനെ നിങ്ങൾ മോചനം നൽകും നിരുദ്ധ പോവുകയാണ് ഞാൻ പോലും ആ എൻ്റെ ആരുമല്ല എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരും കേരളം മുഴുവൻ അങ്ങനെയാണ് ആ വികാരം സി പി എമ്മിനെതിരായിട്ട് പ്രതിഫലിക്കും അങ്ങനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയാണോ നിങ്ങൾ നടത്തിയത് അത് ബി ജെ പിക്ക് അനുകൂലമാക്കാൻ വേണ്ടി എന്ന് സംശയിച്ച് പോകുന്നതിൽ അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയുകയില്ല